യൂണിറ്റ് ഒന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങിയായിരുന്നു അല്ലേ. അന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതി പഠിച്ചു. എ എൻ എഴുതി പഠിക്കാൻ പറഞ്ഞായിരുന്നു. എ എന്താ, ഡി എന്താ എന്നൊക്കെ പഠിച്ചായിരുന്നു. ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഇത് രണ്ടും ആദ്യം നമുക്ക് എന്താന്ന് മനസ്സിലാക്കാനുള്ളതാണ്. രണ്ടോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ, ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞ ആരാ, നാല് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. നാല് പിന്നെ അല്ലേ ആറ്, ഇങ്ങനെ വരും. അത് എളുപ്പം ഉണ്ടോ. ഇവിടെ എന്താ ആദ്യ പദം, എ ആദ്യ പദം. ഈ എ എന്നത് ചില പുസ്തകത്തിൽ എക്സ് വൺ എന്ന് ചെയ്യും. എക്സ് വൺ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്, അല്ലെങ്കിൽ എഫ് എന്ന് കാണിക്കും. എഫ് എന്നാലും എ വൺ എന്ന് പറഞ്ഞാലും എക്സ് ഒന്ന് എന്ന് പറഞ്ഞാലും എല്ലാം ഒപ്പമാണ്. ഇനി ചിലപ്പോൾ എ വെറുതെ എ മാത്രമേ, എല്ലാം ഒപ്പം. ഇതിൽ ആദ്യം ആരാ, ആദ്യം അത് ഇവിടെ ഒന്ന്, അതാണ് എ ഒന്ന്. ഇനി പൊതുവ്യത്യാസം, പൊതുവ്യത്യാസം ഡി ആണ്, ഡി വ്യത്യാസം ഡി ആണ്. ഇതിൽ എങ്ങനെ എടുക്കും, രണ്ടാമത് ആരാ ഒന്നാമത് ആരാന്ന് നോക്കണം. രണ്ടാമത്തെ ആരാണോ ഒന്നാമത്തത് കുറയ്ക്കണം. ഇവിടെ ഇപ്പോൾ എളുപ്പം, രണ്ട് മൈനസ് ഒന്ന് ഇത്രയേ ഉള്ളൂ. ഇത് എളുപ്പം അല്ലേ, എളുപ്പം. ഇത് രണ്ടാമത്തെ ചോദ്യം പോലെ ഇത് മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് അങ്ങനെ. ഇതില് ആരായിരിക്കും നോക്കാം. ആദ്യ പദം എ ആരാ, ആദ്യം ആരാ, മൂന്ന്. പൊതുവ്യത്യാസം, പൊതുവ്യത്യാസം ഡി, ഡി ആരാണ്. രണ്ടാമത്തത് ആരാ കുറയ്ക്കണം, ഒന്നാമത്തെ ആറ്. ആറ് അല്ലേ, അപ്പോൾ എ കിട്ടി ഡി കിട്ടി. ഇനി ഇത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, എവിടെയെങ്കിലും. മൂന്നിൻ്റെ ഗുണന പട്ടിക, മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പിന്നെ ആരാ, പതിനഞ്ച് അല്ലേ. പതിനഞ്ച് മൂന്നിൻ്റെ ഗുണന പട്ടികയാണ് അല്ലേ, ആണ്. പതിനഞ്ച് പതിനെട്ട് അങ്ങനെ പോകും. പക്ഷെ അല്ലാതെ നമുക്ക് എഴുതാം. പക്ഷെ ഇത് എളുപ്പം, ഇത് മതി. വേറെ വീണ്ടും ചോദ്യം വേറെ, രണ്ട് അറിയില്ല, മൂന്നാമത്തെ അറിയില്ല, നാലാമത്തെ തന്നിട്ടുണ്ട്. ആദ്യം മൂന്ന്, അപ്പൊ എന്താ ഏത് ആദ്യ പദം, ഏതാ എ തന്നെ പേര് ആദ്യ പദം, ആദ്യ പദം എന്ന് പറഞ്ഞ എ തന്നെ ആദ്യം ആര, മൂന്ന്. എളുപ്പം. പൊതുവ്യത്യാസം, പൊതുവ്യത്യാസം എങ്ങനെ, പൊതുവ്യത്യാസം ഇതില് രണ്ടാമത്തെ അറിയില്ല അല്ലേ. ആദ്യം എ അറിയാം, രണ്ടാമത്തെ അറിയില്ല. അപ്പോ ഇത് ആരാന്ന് നോക്കണം ആദ്യം. ഇത് ഇതില് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു എ എൻ ഇങ്ങനെയാണ്, എ പ്ലസ് എൻ മൈനസ് ഒന്ന് ഇൻറ്റു ഡി ആണ്. പഠിക്കണം, എഴുതി പഠിക്കണം. ഇതിൽ എ എൻ അറിയില്ല, രണ്ടാമത്തെ അറിയില്ല. പക്ഷേ ഇത് എത്രാമത്തെ, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇത് നാലാമത്തെ. ഇവിടെ എൻ നാലാണ്, അപ്പോൾ നാല് നാലാണെങ്കിൽ എ എൻ അല്ലേ, നാലാമത്തെ ആള് പന്ത്രണ്ട്. അപ്പൊ ഇതാണ് നാലാമത്തെ. ഇതെങ്ങനെ എഴുതും, എ നാല് എന്ന് പറഞ്ഞ എ പ്ലസ് തന്നെ എൻ
നാല്. അങ്ങനെ കൊടുത്തു. എ എത്രയാ? എ മൂന്നല്ലേ? എ ഇത് പ്ലസ് നാല് കുറയ്ക്കണം ഒന്ന് മൂന്ന്. ഇനി ഡി എത്രയാ? അതും അറിയില്ല. പക്ഷെ എ എ നാല് അറിയാം അല്ലേ? എ നാല് എത്രയാ ണ്ടോ? ഇനി ഡി ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. നോക്കൂ, ഇവിടെ മൂന്നിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. പ്ലസ് ആയിട്ടുള്ളത് അപ്പുറത്തോട്ട് പോകുമ്പോൾ, സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അപ്പം ഇവിടെ പന്ത്രണ്ട് മൈനസ് മൂന്ന് സമം ഇങ്ങനെ വന്നത്. ഇനി ഇത് എത്രയാ? ഒൻപത് അല്ലേ? പന്ത്രണ്ട് മൈനസ് മൂന്ന് എന്ന് പറഞ്ഞ ഒൻപത്. ഇതെങ്ങനെയാ വന്നേ? ഹരണം എവിടുന്ന? ഇത് മൂന്ന് ഗുണനം ഡി അല്ലേ? മൂന്ന് ഗുണനം ഡി. ആ മൂന്നിനെ അപ്പുറത്തോട്ട് എടുക്കുമ്പോൾ ഗുണനം, അങ്ങോട്ട് പോകുമ്പോൾ ഹരണം. അപ്പോൾ ഹരണം. അപ്പോൾ ഡി എന്ന് പറയുന്നത് മൂന്നാണ്. പൊതുവ്യത്യാസം എന്നാ പേര് ഡിയുടെ ഉണ്ടോ? പൊതുവ്യത്യാസം ഡി. അപ്പൊ ഇത് എത്രയാ? മൂന്ന്. അത് കിട്ടി. ഇനി ഇത് എത്രയാന്ന് കണ്ടുപിടിക്കാം. എ അറിയാം അല്ലെ? അറിയാം. ഡിയും ഇപ്പൊ കിട്ടി. ഇനി മൂന്ന് ഡി ഡി ഇങ്ങനെ പ്ലസ് പ്ലസ് തുക തുക ചെയ്താൽ മതി. അപ്പൊ ഡി എത്രയാ? മൂന്ന്. മൂന്ന് മൂന്നും ആറ് ഉണ്ടോ? ഇനി എൻ്റെ കൂടെ പിന്നെ ഡി ആണ് കൂട്ടേണ്ടത്. ഡി എത്രയാ? മൂന്ന്. ആറ് പ്ലസ് മൂന്ന് ഒൻപത്. മൂന്ന് കൂട്ടണം. ഒൻപത് പ്ലസ് മൂന്ന് പന്ത്രണ്ട്. അതിവിടെ ഉണ്ട് ഉണ്ടോ? പന്ത്രണ്ട്. ഇവിടെ ഇതും കിട്ടി. അപ്പൊ ഇവിടെ ആരാ ഉണ്ടോ? ആറ് ഒമ്പത് മതി. മനസ്സിലായോ? അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? എ ആദ്യം ആരാ, അതാണ് എ. ഡി എന്ന് പറഞ്ഞാലോ രണ്ടാമത്തെ മൈനസ് ഒന്നാമത്തെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡി. പിന്നെ ഈ ഒരു ഇത് എഴുതി പഠിക്കണം. എ എൻ എന്താണുള്ളത്? എ പ്ലസ് എൻ മൈനസ് ഒന്ന് ഡി. അത് പഠിക്കണം. അതിൽ ഈ എല്ലാം കൂടുതൽ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തേക്ക് എങ്ങനെയാണ് നോക്കുന്നതെന്ന് പഠിച്ചു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.